ഓരോ രചനയിലും രചയിതാവിന്റെ വിരൽപ്പാടുകൾ, ഓരോ പാത്രസൃഷ്ടിയിലും ജീവിതമറിഞ്ഞവന്റെ ഉൾക്കാഴ്ച, അക്ഷരങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ കഥാകാരൻ, പ്രിയ ചലച്ചിത്രകാരൻ പത്മരാജൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷങ്ങൾ പൂർത്തിയാവുന്നു. നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്ന ആകാശങ്ങളിലേക്ക് പൊടുന്നനെ പിൻവാങ്ങിപ്പോയ ഈ ഗന്ധർവനെക്കുറിച്ച് ഇങ്ങുതാഴ ഭൂമിയിൽ നമുക്ക് ഓർമ്മിക്കുവാൻ ഒരുപാട് ബാക്കിയുണ്ട്. ഉദകപ്പോള, സത്രത്തിൽ ഒരു രാത്രി, പെരുവഴി അമ്പലം, പ്രതിമയെ സ്നേഹിച്ച രാജകുമാരി, മഞ്ഞുകാലം നൊറ്റ കുതിര എന്നിങ്ങനെ എണ്ണം പറഞ്ഞ എത്രയോ നോവലുകൾ, മിഴിവുറ്റ എത്രയോ ചെറുകഥകൾ, പെരുവഴിയമ്പലം, കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽവാൻ തുടങ്ങി ഞാൻ ഗന്ധർവൻ വരെ നമ്മെ ഓരോ ചുവടിലും അമ്പരപ്പിച്ച സംവിധാന തികവ്, പ്രയാണം മുതൽ ഇങ്ങോട്ട് മലയാള സിനിമയിൽ, മലയാള സിനിമാ സാഹിത്യത്തിൽ പുതിയ ചാലുകൾ വെട്ടിക്കീറിയ എത്രയോ മികച്ച തിരക്കഥകൾ, തന്റെ ഓർമ്മയ്ക്കായി ഇത്രയൊക്കെ അവശേഷിപ്പിച്ചാണ് കടന്നുപോയതെങ്കിലും പത്മരാജന്റെ അകാല വേർപാട് മലയാള സിനിമയ്ക്കും മലയാള ഭാഷയ്ക്കും സംഭവിച്ച എക്കാലത്തെയും വലിയ നഷ്ടങ്ങളിലൊന്നു തന്നെയാണ്. നമുക്ക് ലഭിക്കാതെ പോയ എത്രയോ രചനകൾ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ചിത്രങ്ങൾ. തന്റെ അവസാന ചിത്രമായ ഞാൻ ഗന്ധർവന്റെ എഴുത്തു ജോലികൾ തുടങ്ങുന്നതിനിടയിലാണ് പത്മരാജൻ ഈ അഭിമുഖം അനുവദിച്ചത്. ഒരുപക്ഷേ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ ടിവി അഭിമുഖം, മരണം പിന്നിലെവിടെയോ പതുങ്ങിയിരിക്കുന്നു എന്നറിയാതെ അദ്ദേഹം സംസാരിച്ചു തന്റെ ഇന്നലകളെക്കുറിച്ച്, നാളുകളെക്കുറിച്ചും അവ പിറക്കാതെ പോയെങ്കിലും. സിനിമയിലേക്ക് പലരെ ആകർഷിക്കുന്നത് സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പ്രശസ്തിയും പണമാണെന്ന് കേട്ടിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമുമ്പ് തന്നെ എഴുത്തുകാരനെന്ന നിലയിൽ വളരെ പ്രശസ്തനായിരുന്ന ശ്രീ പത്മരാജൻ സാറിനെ സിനിമയിലേക്ക് അടുപ്പിച്ചത് ഏത് ഘടകമാണ്? തീർച്ചയായും സിനിമയുടെ മാത്രമായ പ്രശസ്തിയും പണവും ഒന്നും എന്നെ ആകർഷിച്ചിരുന്നില്ല എന്നൊന്നും കള്ളം പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ ചോദ്യത്തില് എഴുത്തുകാരനായ പത്മരാജനെ, കാരണം എഴുത്തുകാരനും പ്രശസ്തനാണ് നമ്മുടെ നാട്ടിൽ, എഴുത്തുകാരനും എഴുത്തിൽ നിന്ന് ധനമൊക്കെ കിട്ടുന്ന. സാറയച്ച കത്ത് ഇന്നലെ കിട്ടിയായിരുന്നോ? ഇന്നലെയാണ് കിട്ടുന്നത്. ഓ, ജീരകവെള്ളം ചൂട് കൂടുതലാണോ? ഇല്ല, ചൂട് വേണോന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ചൂടാക്കി എടുത്തതാ. ഈ പൊന്നുമായിട്ടും തടിച്ച് ബോറാകാനുള്ള ലക്ഷണമാ അല്ലേ കുട്ടി? ആണോ? ഇനിയിപ്പ എന്തോ ബോറാകാൻ, അത് കലക്കി. ആറ് കൊല്ലാവുന്നു. എന്തു പറ്റി ഇത്തവണ എങ്ങനെയൊന്ന് തോന്നാൻ, ഇങ്ങോട്ടൊന്ന് വരാൻ, തന്നെ കാണാൻ? ആശാനെ, കിളത്തല്ലേ? കിളത്തല്ല, ഓരോ പുതിയ ഫോട്ടോയും കിട്ടുമ്പോ തോന്നും താൻ പിന്നെയും 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 മെച്ചമായിട്ട് വരുന്നു. പ്രായം അതല്ലേ. എനിക്കങ്ങനെ പുതിയ മുഖങ്ങളെ മാത്രം വെച്ച് ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു, അല്ലാത്തവരെയും ഉപയോഗിക്കാറുണ്ട്. അതും നല്ലൊരു അനുഭവമാണ്, കാരണം കുറച്ചുകൂടെ മെച്ചുവേഡ് പെർഫോമൻസ്, പരിചയ സമ്പന്നരായ കലാകാരന്മാർ എന്നൊക്കെ നല്ലത് നമ്മുടെ ജോലിക്ക് കുറച്ചുകൂടെ അനായാസത, രണ്ടും സുഖമുള്ള അനുഭവങ്ങൾ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അറിയില്ലല്ലോ, അറിയില്ലല്ലോ, അറിയില്ലല്ലോ.
തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. സിനിമയിൽ ഹാസ്യം ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണെന്നൊരു സങ്കല്പം ഉണ്ടല്ലോ, ഈ സങ്കല്പത്തിന് വഴങ്ങി കൊടുക്കാറുണ്ടോ? സിനിമയിലെ ഹാസ്യം അനാവശ്യമാണ് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ചിരിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്? ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിയുക എന്ന് പറയുന്നത് വലിയ സിദ്ധിയാണ്. അല്ലാതെ ചിരിക്കുന്നവരോട് എനിക്കെതിരില്ല, ചിരിപ്പിക്കുന്ന സിനിമകളോട് എനിക്കെതിരില്ല. എന്റെ സിനിമകളിലും പലപ്പോഴും തിയേറ്ററിൽ പൊട്ടിച്ചിരി ഉയർന്ന് കേട്ടിട്ടുണ്ട്. കള്ളൻ പവിത്രൻ ശരിക്കും പറഞ്ഞാൽ ഉടനീളം പൊട്ടിച്ചിരി ഉണ്ടാക്കിയ ഒരു പടമാണ്. അതിലെ വളരെ എന്താ പറയണ്ടേ, വളരെ അനായാസമായിട്ട് ഒഴുകി വന്ന ഒരു ഹാസ്യധാര ആ ചിത്രത്തിന്റെ നട്ടല്ലായിരുന്നു. അതായിരുന്നു എന്റെ ബാക്ക് ബോൺ. എന്റെ ടെല്ലിംഗ് സ്റ്റൈൽ തന്നെ ഹ്യൂമറസ് ആയിരുന്നു. ജനങ്ങളത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പലപ്പോഴും എന്റെ സിനിമകളിൽ ഞാനത് ഉൾപ്പെടുത്താറുണ്ട്. മനത്താ തനിയെ വരുന്നതാണ്, അല്ലാതെ അതിനുവേണ്ടി പറഞ്ഞൊരു വഴങ്ങി കൊടുക്കലല്ല. ചിരിയും കരച്ചിലും ഒക്കെ ചേരുന്നതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് തന്നെ. അപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പകർത്തിവെപ്പിൽ ചിരിയുണ്ടാവും, കണ്ണുനീരുണ്ടാവും. അതിന്റെ വിലയിരുത്തൽ എന്താണ്? ഒരു ഫിലിം മേക്കർക്കും പ്രേക്ഷകനെ അങ്ങനെ ജഡ്ജ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയിലെ ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതും അപായങ്ങൾ സംഭവിക്കുന്നതും. കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്ന ഒരു മേഖലയാണ് സിനിമ പൊതുവെ. എന്റെ ഏറ്റവും നല്ലത് എന്ന് ഞാൻ കണക്കാക്കുന്ന ചലച്ചിത്രങ്ങൾ, ഉദാഹരണത്തിന് അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ, അല്ലെങ്കിൽ മൂന്നാം പക്കം.